നമസ്കാരം. ഫോറസ്റ്റ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രണ്ട് പറവ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട രണ്ടായിട്ടാണ്. ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പറവ് താഴ്താമയാണ്, അറിയാത്തവർക്കാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ റോട്ടിലും റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും, തൊടിയിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് താഴ്താമ. അറിയാത്തവർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു അരക്കിലത്താണ് താഴ്താമ എടുത്തുണ്ട്. രണ്ട് വല്യുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു മൂന്ന് കോഴിമുട്ട, ആവശ്യത്തിന് കുറച്ച് കാന്താരി എടുക്കുക, കുറച്ച് കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. മറ്റൊരു വറവ് നമ്മൾ പിന്നെ വാഴക്കൂമ്പാണ്. ഒരു 50 ഗ്രാം മസൂർ ദാലിൽ നമ്മളെ ചുവന്ന പരിപ്പ് കഴുകിയ വെള്ളത്തിലിട്ട് വെച്ചാണിത്. പിന്നെ കടുക്, പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ ഇതും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ്. നമുക്ക് വാഴക്കൂമ്പ് വറവിനുള്ളത് വാഴക്കൂമ്പ് ഒന്ന് കട്ട് ചെയ്യണം. ഇതിനടുത്ത് ഇത് കളയാൻ താല്പര്യമുള്ളവർക്ക് കളയാ, അല്ലെങ്കിൽ കളയണ്ട. ഇതിൻ്റെ കൂന് ഈ ചെറുതായിട്ട് നമ്മൾ കേബേജ് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ വറവിനുള്ള വാഴക്കൂമ്പ് കൂട്ടി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി കറ പോകാൻ ഏറ്റവും ബെസ്റ്റാണ് ഉപ്പ്. 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വാഴക്കൂമ്പ് വറവുണ്ടാക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് തഴുതാമയും മുട്ടയും ചേർത്തുള്ള വറവാണ്. അതിന് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ചട്ടി ചൂടായിട്ടുണ്ട്. തഴുതാമെന്ന് ആദ്യം ഒരു പകുതി വേവാക്കി എടുക്കും. ഇപ്പോൾ തഴുതാമ പകുതി വേവായി എടുത്തിട്ടുണ്ട്. ഈ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വല്യുള്ളി, കാന്താരി, സാധാ കോഴിമുട്ടയാണിത്. നിങ്ങൾക്കിത് തഴുതാമ ആയതുകൊണ്ട് തന്നെ നാടൻ മുട്ട ഉപയോഗിക്കാം, കുഴപ്പമില്ല, അതാണ് നല്ലത്. ഇത് ഞാൻ 3 മുട്ട പൊട്ടിച്ച് വെച്ചാണ്. നമുക്ക് ഈ മുട്ടയ്ക്കുള്ള കുറച്ച് ഉപ്പിടാം, ഒരു തണ്ട് കറിവേപ്പില ഇടാം. ഇപ്പോൾ തഴുതാമയുടെ ഉള്ളിയും മുടയും കാന്താരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തഴുതാമ മിക്സ് ചെയ്യാം. കുട്ടികൾക്ക് തഴുതാമ കഴിക്കണമെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുത്താൽ മതി, കുട്ടികൾ നന്നായിട്ട് കഴിക്കും. വളരെയധികം ഔഷധ ഗുണമുള്ള ഐറ്റാണ് ഈ തഴുതാമ. അതുകൊണ്ട് തന്നെ നിങ്ങളിതിന് നാടൻ മുട്ട ചേർത്തുണ്ടാക്കണം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ തഴുതാമ വറവ് റെഡി ആയിട്ടുണ്ട്. മുട്ടയും തഴുതാമയും കൂടി ചേർത്തുണ്ടാക്കിയത്. ഇനി വിളമ്പാം നമുക്ക്. ഇനി നമുക്ക് വാഴക്കൂമ്പ് വറവ് ഉണ്ടാക്കാം. അതിന് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക്, ഉണക്കമുളക്, പച്ചമുളക്. ഉപ്പിട്ട് കര കളഞ്ഞ് കഴുകി 2 വട്ടം കഴുകിയെടുത്താണ് വാഴക്കൂമ്പ്. ഇനി ചേർക്കണം മസൂർ ദാലാണ് ചുവന്ന സാമ്പാർ പരിപ്പ്. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നു. ഇതിൽ ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ കഴുകിയെടുക്കുമ്പോൾ ഉപ്പുണ്ടോ അതിൽ തന്നെ. ഇനി 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിക്കണം.
ഈ പരിപ്പും പാകവും നന്നായിട്ട് ഉപയോഗിക്കണം. ഇതിൽ മൂടി വെച്ച് നന്നായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ വാഴക്കൂമ്പ് വറവ് റെഡി ആയിട്ടുണ്ട്. രണ്ട് തണ്ട് കറിവേപ്പിലോട്ട് ഇടും. ഇതുപോലെ നിങ്ങൾ വാഴക്കൂമ്പ് വറവ് ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മൾ രണ്ട് വറവും റെഡി ആയിട്ടുണ്ട്, വാഴക്കൂമ്പ് വറവും തഴുതാമ വറവും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് രണ്ട് വ്യത്യസ്തമായ വറവാണ്, ഒരു വാഴക്കൂമ്പും ഒരു തഴുതാമയും. അപ്പോൾ വ്യത്യസ്തമായ വീഡിയോക്ക് വേണ്ടി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക, മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം.